നമസ്കാരം ഞാൻ ഷീല സതീഷ് കൃഷിപാഠത്തിലേക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പേരേല കൊണ്ട് മുടി നരച്ചിരിക്കുന്ന നരയ അതായത് ചെറുപ്പക്കാർക്ക് മൊത്തം ഇന്ന് സർവ്വസാധാരണയായിട്ട് മുടി നരയ്ക്കലാണ് അപ്പൊ അതിനൊരു പ്രതികൃതിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അതിന് പേരേല കൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നൊരു ഇതാണ് പക്ഷെ അതിനു മുമ്പേ ഞാൻ പേരേല പേരയ്ക്ക അതായത് പേരയില പോലെ തന്നെ പേരയ്ക്ക പോലെ തന്നെ പേരയിലയ്ക്കും ഒത്തിരി ഗുണങ്ങളുണ്ട് അപ്പൊ ആദ്യം ഞാൻ ഈ പേരയ്ക്ക കൊണ്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നതാണ് ആദ്യം കാണിക്കുന്നത് ഇപ്പൊ കാണിച്ചു തരാം അപ്പൊ ഇതില് ഒരു ഡ്രിങ്ക് അതായത് ഹെൽത്തി ആയിട്ടുള്ള നല്ല ഡ്രിങ്ക് ആണ് നമ്മള് പേരയ്ക്ക അതായത് പേരയ്ക്കയുടെ അകത്തിരിക്കുന്ന ആ കുരു എല്ലാവരും കളയുന്നതാണ് പക്ഷെ എനിക്ക് പല്ലിന്റെ ഇടയിലൊക്കെ കയറും എന്നുള്ള രീതിക്ക് കളയുന്നതാണ് അപ്പൊ ഈ പേരയുടെ ആ കുരു എടുത്തിട്ടുണ്ട് ബാക്കി ഭാഗം പട്ടിയിൽ മാറ്റിയിട്ടുണ്ട് പിന്നെന്ന് പറയുന്നത് വാട്ടർ തണ്ണിമത്തനാണ് അത് പോയിട്ട് വേണ്ടത് നാരങ്ങയാണ് ഇത് മൂന്നും കൂടെ ചേർത്തുള്ള ഒരു ഡ്രിങ്ക് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് ഞാൻ മിക്സിയിലിട്ട് ഇപ്പൊ അടിച്ചു കൊണ്ടുവരാം നമുക്ക് മിക്സിയിലിട്ട് ഇതിൽ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ മിക്സിയിലിട്ട് അപ്പൊ ഞാൻ ഡ്രിങ്ക് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം അപ്പൊ ഒരു ഗ്ലാസ് കണക്കാക്കിയാണ് ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളത് നല്ല ടേസ്റ്റി ആണ് അപ്പൊ ഞാനൊന്ന് കുടിച്ചു നോക്കാം സൂപ്പറാ അടിപൊളി നല്ല ടേസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹെൽത്തി ആയ ഡ്രിങ്ക് ആണ് നല്ല ഡ്രിങ്ക് ആണ് സൂപ്പർ ആയിരിക്കണം പേരേല ഇന്ന് പേരേല ഇല്ലാത്ത വീടുകൾ ചുരുക്കം വീടുകളാണ് ഉള്ളത് എല്ലാവരുടെ വീട്ടിലും പേരേല ഉണ്ട് പേരേലയിൽ ഒത്തിരി ഗുണങ്ങളുണ്ട് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം പക്ഷെ ഇത് നമുക്കിത് മുടി നരയ്ക്കുന്നതിന് എന്താണ് പ്രതിവിധി പക്ഷെ എനിക്ക് മുടി നരപ്പ് തുടങ്ങിയിട്ടുണ്ട് പ്രായത്തിൻ്റെതായിരിക്കും പക്ഷെ അതേസമയത്ത് എൻ്റെ അമ്മയ്ക്ക് മുടിയൊന്നും നരച്ചിട്ടില്ല നല്ല പറന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചെറിയൊരു കുശും എനിക്ക് അമ്മയോടുണ്ട് അപ്പം ഈ പേരേല നമുക്ക് എങ്ങനെ മുടി നരയ്ക്കുന്നതിന് നല്ലൊരു പ്രതിവിധിയായിട്ട് അപ്പൊ ഞാൻ മൂന്ന് ചേച്ചിമാർക്ക് ഇതിന്റെ വിദ്യ പറഞ്ഞു കൊടുത്തു അവരിത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നല്ല റിസൾട്ടാണ് അതുകൊണ്ട് എന്തായാലും ഞാനും ഇനി യൂസ് ചെയ്യാൻ പോവുകയാണ് എനിക്ക് തലയുടെ ഓരോ ഇവിടെ നടുഭാഗത്തൊക്കെ ഓരോരോ വെളുത്ത മുടി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാനും അത് തന്നെ ട്രൈ ചെയ്യാം അപ്പൊ ആദ്യം ചെയ്യാനുള്ളത് പേരയുടെ ഇലയുടെ നല്ല ഇളം തളിരില എടുക്കുക തളിരില എടുത്തിട്ട് നല്ലതുപോലെ കഴുകുക ഫ്രഷായിട്ട് നല്ലതുപോലെ കഴുകിട്ട് ഇല ഈ അണുബാധയൊക്കെ കാണാൻ വഴിയുണ്ട് മുഞ്ഞ പോലത്തെ സാധനങ്ങള് വൈറസ് പോലത്തെ അപ്പൊ നമ്മൾ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഓരോന്നോരോന്നായിട്ടിങ്ങനെ ഇണുത്തെടുക്കുക ഇണുത്തെടുത്തതിന് ശേഷം നമുക്കിത് ചൂട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അങ്ങനെ എടുക്കുന്ന ഒരു വിദ്യയുണ്ട് കഞ്ഞിവെള്ളം ഇതിൽ ആഡ് ചെയ്ത് അങ്ങനെയും നമുക്ക് ചെയ്യാം പക്ഷെ ഞാനിപ്പോ ചെയ്യുന്നത് അങ്ങനെയൊന്നുമല്ല അപ്പൊ ഞാൻ ഇതില് ഇല എടുത്തു തളിരില എടുത്തു തളിരില എടുത്തതിന് ശേഷം ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുകയാണ് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം എന്നെ കാണാം മിക്സിയിൽ ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം പേരയില ഞാൻ മിക്സിയിലിട്ട് നല്ലവണ്ണം അരച്ച് എടുത്ത് ഇതായിരിക്കുന്നത് എന്നിട്ട് ഇതിന് വേണമെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം കൂടെ ചേർക്കാം ഞാനിപ്പോ കഞ്ഞിവെള്ളം ചേർത്തിട്ടില്ല അതും നല്ല റിസൾട്ടാണ് പക്ഷെ ഞാനിപ്പോ പേരയില അരച്ചെടുത്ത് നല്ല അരിപ്പം കൊണ്ട് അരിച്ചെടുത്ത് വെച്ചൊക്കെയാണ് ഈ പേരയില കുറച്ച് വെള്ളം ഇതിൽ വെള്ളം ഒഴിച്ചാണ് ഞാൻ മിക്സിയിലിട്ട് അടിച്ചത് പക്ഷെ ഇതിൽ കഞ്ഞോളം വേണമെങ്കിൽ കഞ്ഞോളം വിട്ട് നമുക്ക് ചെയ്യാം ഞാനിപ്പം വെള്ളം ഇട്ടാണ് ചെയ്തിട്ടുള്ളത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളത് നമുക്ക് വെളിച്ചെണ്ണ കോക്കനട്ട് ഓയില്
വലിയൊരു സ്പൂണും അതായത് ഒരു ടേബിൾ സ്പൂൺ ആണ് വലിയൊരു സ്പൂണ് വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നു ആഡ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ തലയിൽ അതായത് നിങ്ങൾക്ക് സ്പ്രേയർ എന്തെങ്കിലും ചെറിയ സൈസിലുള്ള സ്പ്രേയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പ്രേയർ വെച്ച് നമുക്കിതിനെ ഇതേ ഇതുപോലത്തെ ഇല്ല ഇതിപ്പോൾ ഇതുപോലത്തെ സ്പ്രേയറിനകത്ത് വെച്ചിട്ട് സ്പ്രേയറിനകത്ത് കയറ്റിയിട്ട് നമുക്കിങ്ങനെ തലയിൽ അടിച്ചു കൊടുക്കാം എവിടെയാണോ ഉള്ളത് ആ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോഴും ഇങ്ങനെ മിക്സ് ചെയ്തത് എന്റെ തലമുടിയിൽ നമുക്ക് കൈകൊണ്ട് വേണമെങ്കിലും ചെയ്യാം തലമുടിയിൽ ഇങ്ങനെ ഞാൻ തേച്ചു കൊടുക്കുകയാണ് എവിടെയാണോ ഉള്ളത് ആ ഭാഗത്ത് തേച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആഴ്ചയിൽ ഒരു മണിക്കൂർ ഇങ്ങനെ തേച്ചിട്ട് വെച്ചേക്കണം തേച്ചിട്ട് അതിനുശേഷം നമുക്ക് നല്ല പച്ചവെള്ളത്തിൽ നമുക്ക് കുളിക്കാവുന്നതാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം മൂന്ന് പ്രാവശ്യമെങ്കിലും ചെയ്യണം ഒരിക്കൽ ചെയ്തൊന്നും അതിന് റിസൾട്ട് വരില്ല എങ്കിൽ നമുക്ക് കെമിക്കൽ ഒന്നും വാങ്ങിച്ച് തേച്ച് ഉപയോഗിക്കാതെ നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള അതായത് വേറെ കെമിക്കൽ ഒന്നും ചേരാത്ത വിഷമില്ലാത്ത സാധനം നമുക്ക് നമ്മുടെ തലമുടിയിൽ ചേർത്ത് നമുക്ക് അങ്ങനെ നര കറുപ്പിച്ചെടുക്കാം നല്ല റിസൾട്ടാണ് ഇതിക്കിപ്പോൾ എന്തായാലും മുടി നരച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിത് യൂസ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ യൂസ് ചെയ്യുക അതിൻ്റെ റിസൾട്ട് പറയുക പിന്നെ ഒരു മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അതായത് ഞാനിപ്പോൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പം തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ആ ഡ്രിങ്ക് നല്ല ഡ്രിങ്കാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് അതും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ ഒന്ന് പറയുന്നത് ഒത്തിരി ഫ്രണ്ട്സ് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചിട്ടുണ്ട് അതായത് മുളകിലെ കുരുടിപ്പ് മാറി കിട്ടിയെന്നുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ട് വളരെയധികം നന്ദി എല്ലാവർക്കും നന്ദി